ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനു വർഗീസ്. വെൽക്കം ടു ഫുഡീസ് വില്ലേജ്. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന വീഡിയോ ഒരു റൊമാലി റൊട്ടിയാണ്. അത് നമ്മൾ റെസ്റ്റോറൻറ്റിലും അതുപോലെ കല്യാണത്തിൻ്റെ റിസപ്ഷനിലൊക്കെ ചെന്ന് കാണാം റൊമാലി റൊട്ടി. അത് നമുക്ക് അങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഞാനിന്ന് റൊമാലി റൊട്ടി ഉണ്ടാക്കും. അതിനോടൊപ്പം റൊമാലി റൊട്ടി ഉണ്ടാക്കുന്ന ഒരു റോക്കറ്റ് സ്റ്റൗവിലാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, എല്ലാവർക്കും കാണാം റോക്കറ്റ് സ്റ്റൗവിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പല വീഡിയോസ് വരുന്നുണ്ട്. ഇന്ന് ഞാൻ റൊമാലി റൊട്ടി ഉണ്ടാക്കുന്നത് റോക്കറ്റ് സ്റ്റൗവിലാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് റൊമാലി റൊട്ടിക്ക് വേണ്ടിയുള്ള മൈദ കുഴച്ചെടുക്കാം. ആദ്യമായി നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിടാം. രണ്ട് മുട്ട നമുക്ക് പൊട്ടി. അതിന് ശേഷം കുറച്ച് പഞ്ചസാര, പിന്നെ ഒരാവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ കുറച്ച് ഇട്ട് കൊടുക്കും. നമുക്കിത് പരത്താൻ നേരം കുറച്ച് മൈദ ആവശ്യമുണ്ട്. അതുകൊണ്ട് മൊത്തം മൈദ നമ്മൾ ഇടുന്നില്ല, കുറച്ച് മൈദ നമുക്ക് വെച്ചേക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കി ഇത് നല്ലപോലെ മിക്സാക്കിയെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കി കിട്ടണം. ഇതൊന്ന് പകുതി മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇത് ശരിക്കും മിക്സ് ചെയ്തെടുക്കും. മുട്ടയും പാലും ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ സോഫ്റ്റായി വരുന്നുണ്ട്. ഇത്രയും മിക്സ് ചെയ്യാൻ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ മൈദ കുറച്ച് റെഡി ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ആണ്. ഇതൊരു 15 മിനിറ്റ് നമുക്കിത് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൈദയൊക്കെ കുറച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് റോക്കറ്റ് സ്റ്റവ് ഉണ്ടാക്കാൻ പോകുന്നത്, ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് റോക്കറ്റ് സ്റ്റവ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 23 കട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ 23 കട്ടയിൽ ഒരു കട്ട നമ്മൾ ഇതുപോലെ മുറിച്ച് ഹാഫ് ആക്കിയിട്ടുണ്ട്. രണ്ട് ഹാഫ് കട്ടയാണ്. അങ്ങനെ 22 കട്ടയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കട്ട നമ്മൾ വെച്ച്, പിന്നെ ഒരു ഹാഫ് കട്ടയാണ് ഇവിടെ വെക്കുന്നത്. അതിനുശേഷം ഫ്രണ്ടിലായിട്ട് രണ്ട് കട്ട വെക്കുക. ആദ്യത്തെ ഒരു ലെയർ കട്ട വെച്ച്. ഇനി ഇതുപോലെ ഒരു ഗ്രില്ല് നമുക്ക് വേണം. ഗ്രില്ല് ആദ്യത്തെ ലെയർ കഴിഞ്ഞ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തു. ഇനി അടുത്ത കട്ട, ഒരു ഫുൾ കട്ട വെക്കുക. വീണ്ടും അടുത്ത ഫുൾ കട്ട ഇവിടെ വെക്കുക. പിന്നെ നമ്മൾ ആദ്യം മുമ്പേ എടുത്തതിൻ്റെ രണ്ടാമത്തെ ഹാഫ് കട്ട ഇവിടായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഒരു ഫുൾ കട്ടയാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് ലെയർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് ഇതിനെ ലോക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കട്ട വെക്കുക. അടുത്ത കട്ട നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ, പിന്നെ അടുത്ത് ഇവിടെ ആയിട്ട്. ഇപ്പം ഏകദേശം 3 ലെയറോളമായി. ഇനി അതുപോലെ തന്നെ ബാക്കി മേലോട്ട് 4 ലെയർ. ഇതിനെ ലോക്ക് ചെയ്ത് ഇവിടെ വെക്കുക. ഇതിനെ ലോക്ക് ചെയ്ത് ഇവിടെ വെക്കുക. ഇനി മേലോട്ട് സിമ്പിളായിട്ട് തന്നെ അടുക്കി, ഇതുപോലെ തന്നെ അടുക്കി പോകും. നാല് ലെയറെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ തന്നെ വീണ്ടും മേൾ. നമ്മൾ ലാസ്റ്റ് ലെയറാണിത്, 6 ലെയർ.
അങ്ങനെ നമ്മുടെ റോക്കറ്റ് സ്റ്റവ് റെഡിയായി. ഇനി നമുക്കിത് കത്തിച്ചെടുക്കാം. റോക്കറ്റ് സ്റ്റവിൻ്റെ കത്തിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ആദ്യത്തെ ലെയർ വെച്ചിരിക്കുന്ന ഈ ഗ്രില്ലിൻ്റെ മുകളിലാണ് നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്നത്. അപ്പോൾ ആ കത്തിച്ച് വരുന്ന ചാരം മൊത്തം ഈ അടുത്തട്ടി വന്ന് കിടക്കാം. അത് സുഖമായിട്ട് നമുക്ക് നീക്കം ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ കത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കുഴച്ച് വെച്ചേക്കുന്ന മൈദ ഒരു ചെറിയ ബോളാക്കി എടുക്കണം. ചെറിയ ചെറിയ ബോൾ ആക്കി റൊമാലിക്ക് വേണ്ടി എടുത്ത് വെക്കണം. അതും ഒരു 15 മിനിറ്റോളം സോഫ്റ്റ് ആകാൻ വെക്കണം. ആ സമയത്ത് നമുക്കിത് കത്തിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ചെറിയ നമ്മുടെ കട്ട എടുത്ത് കൈ മൊത്തം അഴുക്കായിട്ടുണ്ട്. കൈ കഴുകിയിട്ട് നമുക്ക് ഞാൻ റൊമാലിയുടെ ബോൾ പിടിച്ചെടുക്കാം. കുറച്ച് നോക്കി. ഇപ്പോൾ നമ്മുടെ മൈദ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് ചെറിയ ബോൾസാക്കി എടുക്കാം. ഈ ഒരു ഏകദേശം ഈ ഒരു വലുപ്പം മതി. കാരണം നമ്മുടെ ഇരിക്കുന്ന ചട്ടി ചെറിയൊരു ചട്ടിയാണ്, റൊമാലി ചട്ടി. അത് ഞാൻ കാണിക്കാം. ഇത് തന്നെ ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് സോഫ്റ്റ് ആവാൻ വെക്കണം. ആ സമയത്ത് നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം. കുറച്ച് മൈദ ഇതറിയിട്ട് ഒന്ന് ഉരുട്ടി വെക്കാം. ഇതും ഒരു 15 മിനിറ്റോളം നമുക്ക് വെക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് കത്തിച്ചെടുക്കാം. നമ്മളിതിന് ചെറിയ വിറകാണ് വെക്കുന്നത്. വലിയ വിറകൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. ചെറിയ വിറകാണ് ഇതിനാവശ്യം. നമുക്കിത് കത്തിച്ചെടുക്കാം. കത്തുന്നില്ല, കാറ്റാണ് കാറ്റാണ്. ഫ്രണ്ട്സ്, അപ്പോൾ കത്തി ഇതങ്ങോട്ട് വെക്കാം. നമ്മുടെ തീ കത്തിയിട്ടുണ്ട്, കണ്ടോ? റോക്കറ്റ് പോലെ കത്തുന്നത്. ഇനി നമുക്ക് റൊമാലി ഉണ്ടാക്കാനുള്ള ചട്ടി ഇതിന് മുകളിൽ വെക്കാം. നമ്മുടെ റോക്കറ്റ് സ്റ്റവ് നല്ലപോലെ കത്തിയിട്ടുണ്ട്. റോക്കറ്റ് പോലെ തീ വരുന്നത്, കണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, റൊമാലി ഉണ്ടാക്കുന്ന ചട്ടി ഇതെല്ലാവരും വീട്ടിലുള്ളതാണ്. അതുപോലെ ഈ ചെറിയൊരു ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോളായിട്ട് പിടിച്ചത്. ചെറിയ വലിയ ചട്ടി ഉണ്ടാണെങ്കിൽ നമുക്ക് റൊമാലി വലിയ ബോളായിട്ട് പിടിച്ചാൽ നല്ലപോലെ വലിയ വലിപ്പം കിട്ടും. ഈ ചട്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വെച്ചാണ്. പക്ഷേ റൊമാലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിത് കമ്മത്തി വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുകളിലാണ് നമ്മൾ റൊമാലി ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ രണ്ട് കട്ട എടുത്ത് വെക്കണം. ഈ ചട്ടി വെക്കാൻ വേണ്ടിയാണ് കട്ട എടുത്ത് വെച്ചിട്ട് ചട്ടി കമ്മത്തി വെക്കുക. ഉണ്ടോ, വെച്ചില്ല, അതിനിപ്പോൾ ചൂടായി. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന റൊമാലി പരത്തി റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചട്ടി ചൂടാട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾ പരത്തിയെടുക്കാം. നല്ലപോലെ നാല് സൈഡും കനം കുറച്ച് പരത്തണം, അല്ലെങ്കിൽ സൈഡ് വേവത്തില്ല. ഇത് പരത്തിയിട്ട് നമുക്ക് ഇതിനെ വീശിയെടുക്കണം. വീശാൻ പറ്റിയില്ല, ഇതുപോലെ നല്ലപോലെ പരത്തിയിട്ട് ചട്ടിയുടെ മണ്ട കിട്ടാലും മതി. നമുക്കിതിനെ വീശിയെടുക്കാം.
ഇനി നമുക്കത് തിരിച്ചിടാം. ഈ സൈഡ് ഇതുപോലെ വേവാനുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മടക്കി സെൻട്രലായിട്ട് വെച്ചാൽ മതി. ഈ സൈഡ് കൂടെ വെന്ത് കിട്ടും. ഉണ്ടോ? ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. ചട്ടി നല്ല ചൂടായിട്ടിരിക്കുക, ചട്ടിയിലൊന്നും തൊടാൻ പാടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റൊമാലി റൊട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടായിരുന്നല്ലോ, റൊമാലി റൊട്ടി വിത്ത് റോക്കറ്റ് സ്റ്റെം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഇച്ചിരി ബീഫ് കറിയാണ്. ബീഫ് കറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എബിനും കൊടുക്കണം. എബിൻ അത് ഞാൻ നോക്കട്ട്, എബിൻ പറഞ്ഞാൽ മതി. നല്ല സോഫ്റ്റാ കേട്ടോ, നല്ല സോഫ്റ്റാ. ബീഫല്ല, റൊമാലി റൊട്ടി. ബീഫും സോഫ്റ്റാ. ചുരുക്കാച്ചി, തിക്കടാച്ചി, സൂപ്പർ സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ.